ിയമുള്ളവരെ എൽറോയും മീഡിയ ഒരുക്കുന്ന ജീവ എന്ന ദൈവീക പ്രോഗ്രാമിലേക്ക് ഏവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ദൈവികാരുണ്യ വർഷത്തിൽ ദൈവം നൽകുന്ന വലിയ ഒരു ചിന്തയുണ്ട് പ്രിയപ്പെട്ടവരെ ഈശോ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നമ്മളെ സ്വാതന്ത്ര്യത്തോടു കൂടി സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നമ്മുടെ സഹകരണം കൂടിയേ തീരൂ കാരണം ദൈവമൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ല നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയും വെച്ചിരിക്കുക നമുക്ക് ഏതും തിരഞ്ഞെടുക്കാം ഈശോയുടെ അത്ഭുത പ്രവർത്തനങ്ങളിലേക്ക് ഈശോ പ്രവർത്തിച്ച ഓരോ വിഷയങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ചെറിയ നിമിഷം നമുക്കത് വിശദീകരിക്കാൻ പറ്റിയില്ല എങ്കിലും നമ്മളെന്ന് ആലോചിച്ച് നോക്കിക്കേ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന ആളുകൾ വിശന്ന് പരവശ് മാറി വീടുകളിലേക്ക് കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തളർന്ന് വീഴാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ കർത്താവ് അവർക്ക് അപ്പം കൊടുക്കണമെന്ന് നിശ്ചയിച്ചു ദൈവത്തിനാപർക്കപ്പം കൊടുക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം സർവശക്തനായ ദൈവമാണ് എല്ലാത്തിൻ്റെ ഉടയവനാ അവൻ തൻ്റെ അപ്പസ്വരന്മാരോടും ശേഷിയ ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവാൻ എന്തുണ്ട് എന്ന് നിങ്ങളുടെ കയ്യിലെന്തുണ്ട് അത്ര ആൾക്കൂട്ടത്തിലൂടെ ആളുകൾ കൊടുക്കുവാൻ അവരുടെ ഒന്നുമില്ല ഒരു ബാലൻ്റെ കയ്യിൽ ഏതാനും അപ്പ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞു എങ്കിൽ അത് എടുത്തുകൊണ്ട് വരാൻ ഈശോ പറയുകയാണ് ആ അപ്പം വർദ്ധിപ്പിച്ച് ആയിരങ്ങളെ അവിടെ നിന്ന് തീറ്റിപ്പോറ്റിയില്ലേ പ്രിയപ്പെട്ടവരെ രണ്ടപ്പ കഷ്ണാ കൊച്ചിൻ്റെ കയ്യിൽ ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഈശോയ്ക്ക് ആവശ്യമുണ്ടായിരുന്നോ ഒരിക്കലുമില്ല നമ്മളുടെ കൈയിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ നിയോഗങ്ങള് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അത് ഫലസമൃദ്ധമായിട്ട് മാറുന്നത് കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചപ്പോൾ പുരോഹിതന്മാർക്ക് കൊണ്ട് നിങ്ങളെ സാക്ഷ്യപ്പെടുത്താൻ പറയുകയാണ് ഈശോ പറഞ്ഞപ്പോൾ അവർക്ക് സൗഖ്യം കിട്ടിയില്ല പത്ത് പേര് പോകുന്ന വഴിക്കാണ് സൗഖ്യം കിട്ടിയത് ഈശോയ്ക്ക് അവിടെ ആ സമയത്ത് സൗഖ്യം കൊടുത്താൽ പോരെ പക്ഷേ പോകുന്ന വഴിക്ക് അവർ സൗഖ്യമുള്ളവരായി മാറി അവർ പോയില്ല എങ്കിൽ അവർക്ക് സൗഖ്യം ലഭിക്കത്തില്ല പ്രിയപ്പെട്ടവരെ അന്ധനായ മനുഷ്യനോട് കർത്താവ് കാഴ്ചയ്ക്ക് ആവശ്യം എനിക്ക് ആവശ്യമുണ്ടായെന്നാവശ്യപ്പെട്ടപ്പോൾ അവനെ വിളിച്ച് ചെളിയുണ്ടാക്കി കണ്ണിൽ പുരട്ടി നീ ശിലോകാകുളത്തിൽ പോയി കഴുകുവാൻ കർത്താവ് പറയുക കർത്താവിന് കാഴ്ച ലഭിക്കട്ടെ എന്നൊരു നിമിഷം പറഞ്ഞാൽ അവന് കാഴ്ച ലഭിക്കില്ലേ പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് നീ ശിലോകാക്കാകുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞത് അവിടെ തന്നെ പോണം കർത്താവ് ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് തൻ്റെ സൃഷ്ടികൾ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക അവൻ പോയി ശിലോകാകുളത്തിൽ പോയി കഴുകി അവന് കാഴ്ച കിട്ടി പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ ചിന്തയിൽ വരുന്നൊരു ചിന്തയുണ്ട് പോകുന്ന വഴിക്ക് എത്രയോ പുഴകളുണ്ട് കുളങ്ങളുണ്ട് അവിടെ ഇറങ്ങി തൻ്റെ കണ്ണ് കഴുകിയാൽ കാഴ്ച ലഭിക്കുമായിരുന്നോ ഒരിക്കലും ലഭിക്കത്തില്ല കർത്താവ് പറഞ്ഞത് നിശ്ചലോക്കുളത്തിൽ അതാ കർത്താവ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ കാനായിലെ വിവാഹ വിരുന്നിന് വെള്ളം വീഞ്ഞാക്കുവാൻ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു കർത്താവിന് നിമിഷ നേരം കൊണ്ട് കൽഭരണികളിൽ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്താൻ കഴിയില്ലേ അതേ കർത്താവ് മനുഷ്യൻ്റെ സഹകരണം തേടുക അവർ വെള്ളം കോരി നിറച്ചു അത് വീഞ്ഞായിരൂത്തിൽപ്പെട്ടു കൊരി നിറച്ചില്ലെങ്കിലോ ഒരിക്കലും ആ കുടുംബത്തിന് വീഞ്ഞു ലഭിക്കില്ല പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്നൊരു ഒരു കാര്യമുണ്ട് അഴിയ ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ അവിടുന്ന് പറയുകയാ നിങ്ങളീ കുഴിമാടത്തെങ്കിലെ ഉരുട്ടി വെച്ചിരിക്കുന്ന എടുത്തു വെച്ചിരിക്കുന്ന കല്ല് ഉരുട്ടി മാറ്റുവാൻ പുഷ്പം പോലെ അത് പൊട്ടിച്ചു കളഞ്ഞ് ലാസറിനെ പുഷ്പം പോലെ ഉയർക്കാൻ കഴിവുള്ള ഭർത്താവിന് കല്ല് മാറ്റുവാൻ അവിടെ കൂടിയിരിക്കുന്ന തൻ്റെ മക്കളുടെ സഹകരണം തേടുകയാണ് ഉയർത്തെഴുന്നേറ്റ ആ ലാസറിൻ്റെ ഉയർപ്പിൽ വീണ്ടും പറയുക അവൻ്റെ കെട്ടുകൾ അഴിക്കുക അഴിയ ആ മനുഷ്യനെ ഉയർപ്പിക്കാവിലെ കെട്ടുകൾ അഴിക്കുവാൻ തൻ്റെ സൃഷ്ടിയുടെ സഹകരണം അവിടെ തേടുകയാണ് ഓരോ അത്ഭുതങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് നമ്മളിന്ന് ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നേച്ചൊരിക്കും പരിശുദ്ധ കുർബാനയിലേക്ക് ദീപികാരണ്യ വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ നാളുകളിൽ നമ്മുടെ ദേവാലയത്തിൽ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയ്ക്കണയുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കൊടുക്കുന്ന ആ കാഴ്ചവസ്തുക്കൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ നിയോഗങ്ങൾ വിശ്വാസപൂർവം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അതിന് ഫലമായിട്ട് തിരിച്ചു വരികയുള്ളൂ നമുക്ക് ഈ വിശുദ്ധ ഈ ദീപികാരുണ്യ വർഷത്തിൽ ഒരു നിയോഗം ഒരു പ്രാർത്ഥന എടുക്കണം എന്താണ് ഓരോ പരിശോധന കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ നമുക്ക് എത്രയോ നിയോഗങ്ങൾ വെക്കാം നമ്മുടെ കുടുംബങ്ങളിലെ ബന്ധുമിത്രാദികൾ അലിവാസികൾ എത്രയോ കഠിന ഭാവികളുണ്ട് കഠിന രോഗികളുണ്ട് ഡോക്ടർമാർ ഡോക്ടർമാരുപേക്ഷിച്ചവരെ യുക്തിവാദികളും നിരീശ്വരവാദികളുമൊക്കെ ഈ ലോകത്ത് ദൈവത്തിനെതിരെ തിരിയുമ്പോൾ അവരെ എല്ലാം എടുത്ത് അവരെ എല്ലാം കൂട്ടി നിയോഗമായിട്ട് കർത്താവിൻ്റെ കയ്യിലേക്ക് നിങ്ങളുടെ കയ്യിലെന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളത് ഇതാണ് കർത്താവെന്ന് പറഞ്ഞ് അവിടുത്തെ കരങ്ങളിലേക്ക് കൊടുത്ത് അതെല്ലാം അനുഗ്രഹമാക്കി നമുക്ക് മാറ്റത്തില്ലേ നമുക്ക് കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം ഈശോയെ നിൻ്റെ തിരുസന്നതിയിലേക്ക് നിൻ്റെ വിശുദ്ധ ബലിപീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ വെറും കൈയ്യോടെ കടന്നു വരാതെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നിത്യജീവന് വേണ്ടി അവരെ എല്ലാം നിൻ്റെ തിരുസന്നിധിയിലേക്ക് എടുത്തുയർത്തുവാൻ നിയോഗമായിട്ട് സമർപ്പിക്കുവാൻ ഓരോ ആത്മാവിനും വില കൽപ്പിച്ച് കർത്താവെ നിൻ്റെ സന്നദ്ധിയിൽ മധ്യസ്ഥം വഹിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധിയാമേ മാതാവേ ഈ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ദൈവ തിരുസന്നതിയിലേക്ക് ഉയർത്തുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ നമുക്ക് ശിരസ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങാം പരിശുദ്ധ പരമാധിപികാരുണ്യത്തിന് വേഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധിപികാരുണ്യത്തിന് വീഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധിപികാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ Oh! Uh -huh.